കെ പി സി സിയുടെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കണ്ട് പരാതി പറഞ്ഞ് ഈ ഗ്രൂപ്പ് നേതാക്കൾ. മണ്ഡലം പുനഃസംഘടനയിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചു എന്നാണ് ആരോപണം. ബിന്നി ബഹന്നാൻ, കെ സി ജോസഫ് എന്നിവരാണ് ദീപാദാസ് മുൻഷിയെ കണ്ടത്. സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലിം, ഈ ദീപാദാസ് മുൻഷിക്ക് ചുമതല ഏറ്റെടുത്തതിന് ശേഷം നേതാക്കന്മാരെ കണ്ടപ്പോൾ എന്താണ് പരാതിയായി കേൾക്കേണ്ടി വന്നത്? ഈ മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരാതികൾ മാത്രമേ ഈ ഗ്രൂപ്പ് ഉന്നയിച്ചുള്ളൂ? വേണു, ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കെ പി സി സി എക്സിക്യൂട്ടീവാണ്. ഇന്നിപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട് കെ പി സി സിയിൽ. അതിനിടയിലാണ് ആ യോഗത്തിന് മുൻപ്, കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് എ ഗ്രൂപ്പ് നേതാക്കൾ ദീപാദാസ് മുൻഷിയെ കണ്ടൊരു പരാതി എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. അത് മണ്ഡലം പുനഃസംഘടനയുടേത് മാത്രമല്ല, കഴിഞ്ഞ ഏറെക്കാലമായി, ദീർഘനാളായി താരിഖ് അൻവറായിരുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി. ആ കാലയളവിലൊക്കെയും എ ഗ്രൂപ്പിനോട് പക്ഷപാതപരമായ സമീപനമായിരുന്നു താരിഖ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, കേരളത്തിലെ നിലവിലെ നേതൃത്വവും ആ നിലയിൽ എ ഗ്രൂപ്പിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് മണ്ഡലം പുനഃസംഘടനയിലെയും ബ്ലോക്ക് പുനഃസംഘടനയിലെയും ഈ അവഗണന എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് നേതാക്കളും, എ ഗ്രൂപ്പിന് പുറമെ മറ്റ് നേതാക്കളും, പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ദീപാദാസ് മുൻഷിയെ നേരിട്ട് കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ വിശാല എക്സിക്യൂട്ടീവ് യോഗം ഇവിടെ ചേരുന്നത്. ഈ യോഗത്തിലും പല നിർണായകമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി വെച്ചിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ നയിക്കുന്ന ഒരു കേരള ജാഥയാണ്. കേരള ജാഥ കെ പി സി സി അധ്യക്ഷൻ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ആ കേരള ജാഥ ഉണ്ടാവുക. അതിനിടയിൽ ഈ 15 ദിവസത്തെ അവധിക്കായി കെ പി സി സി അധ്യക്ഷൻ പോകുമ്പോൾ പകരം ഒരു അധ്യക്ഷനെ താൽക്കാലികമായി വെക്കുമോ എന്നുള്ളതും ഇന്നത്തെ യോഗത്തിൽ തീരുമാനവും. അതിനു പകരം ഒരുപക്ഷെ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാകും കെ പി സി സി അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു അവധി എടുക്കുക എന്നും അറിയുന്നു. മാത്രമല്ല, ഈ അയോധ്യ വിഷയത്തിലെ കാര്യങ്ങൾ, അത് ഹൈക്കമാൻഡിനോട് കേരളത്തിൻ്റെ നിലപാട് പറയുക എന്നുള്ളതുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കേണ്ടതില്ല, അതിൽ ഈ തീരുമാനം വൈകുന്നത് പോലും കേരളത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു. ആ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ഈ എക്സിക്യൂട്ടീവ് യോഗം തന്നെ ആ നിലയിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക്, അത് കേരളത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, മറ്റ് സമരപരിപാടികൾ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ, അതിനെ തുടർന്നുണ്ടായ പിന്നീടുണ്ടായ അക്രമങ്ങൾ, അതിൽ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നിരവധി എം എൽ എമാരും എം പിമാരും ഒക്കെ നിൽക്കുമ്പോൾ കണ്ണീർവാതകവും ജലപീരങ്കിയും ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ചത് അതിനെ കാര്യമായ വിധത്തിൽ കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. ആ നിലയിലുള്ള ആ വിമർശനത്തെ മാറ്റി അത് ഒരു പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ശക്തിയായി കൊണ്ടുവരിക എന്നുള്ളതുകൂടി കെ പി സി സി യോഗത്തിൽ പരിഗണിക്കും. അങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. മാത്രമല്ല, നേതാക്കന്മാരുടെ പരാതികൾ, അത് ഇന്ന് സാധാരണ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പരാതികൾ എന്തായാലും കേൾക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ആദ്യമായി ദീപാദാസ് മുൻഷി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് യോഗം എന്ന നിലയിൽ ഈ നേതാക്കന്മാർ ഓരോരുത്തരുടെയും പരാതിയും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല, ഈ പരസ്യ പ്രതികരണം, നേതാക്കന്മാർ നേരത്തെ തന്നെ പലതവണ കെ പി സി സി ആ നിലയിൽ പരസ്യ പ്രതികരണം വിലക്കിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പരസ്യ പ്രതികരണങ്ങൾ അത് അങ്ങനെ അങ്ങനെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും ഈ പരസ്യ പ്രതികരണം വിലക്കുന്നൊരു നടപടി കൂടി ഉണ്ടാവും. വേണു, സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.